Hi friends, welcome back to our channel. So friends, in this video, we are going to family trip. We are going to do some things. So I am going to upload a video. In this video, we are going to PPS number. We appointment going to get an appointment. PPS card is our personal public service number. அப்போ ஆ ஒரு நம்பரும் அதின்ட ஒரு கார்டு நமக்கு கிட்டும் அப்போ இந்த ஒரு கார்டு னு പറഞ്ഞா இந்த ஒரு பிபிஎஸ் என் நம்பர் னு പറഞ്ഞா நமக்கு ஒரு நம்மளுடைய ஒரு யூனிக் ரெஃபரன்ஸ் நம்பர் ആണ് இது அப்போ இது நம்மளுடைய இவிடத்த சோஷியல் வெல்ஃபேர் பெனிஃபிட் கிட்டானானെങ്കിലും இவிடத்த கவர்மெண்ட்ன்ட மற்ற காரியங்களை அக்சஸ் ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ইনফরমேஷன்ஸ் கிட்டானാണെങ്കിലും எல்லாத்துலயும் நமக்கு எப்பவும் நமக்கு ചോദിക്കുന്ന ஒரு நம்பர் ആണ് இந்த ஒரு பிபிஎஸ் என் நம்பர் னு പറഞ്ഞா அப்போ நம்ம இன்னும் நமக்கு அதின்ட ஒரு அப்பாயின்ட்மென்ட் கிட்டிட்டுണ്ട് நம்ம இன்னும் அதின் வேண்டிட்டு போவான പിന്നെ அவட செந்துட்டுள்ள எல்லா details and carrying them well, and you will share in the Irikim. Upon the Dundalk bus 100 Lana number in the Pogan, the Pere Mukha item, but then a lavender tune in the Namala Kairi ticket to Kedith or a threat of Savagash on a girl in the top. Yanaka Adim and the Samet, number the Antla put the record to the Ru under the Kalo in Chit and I make it to the Paiser to the top. Nangay in the ticket to the We have to take a driver. We have to go to the windmill. We have a parlor and a stylish shower. அப்போ நம்ம அந்த விண்மில்லின் அடுத்து இறங்கி ரைட் கேரி இனி இதிலேக்கு போவாங்க ஹாய் காக்கകളൊക്കെ രാവിലെ പുൽതകടിയിൽ കുറേ കാക്കകളെയൊക്കെ കാണാം കണ്ടില്ലേ அப்போ ഈ ഒരു ബിൽഡിംഗിന്റെ പുറകിലായിട്ടാണെന്നാണ് പറഞ്ഞു നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് നോക്കാം ഇനി അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത് ആ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടില്ലേ നമ്മുടെ ഓഫീസിന്റെ അടുത്തായിട്ട് ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ പൊഴിയാൻ കുറച്ചും കൂടി ഉണ്ട് ബാക്കി നല്ല മഞ്ഞ കളറിലൊക്കെ നല്ല മരങ്ങൾ നിൽക്കുന്നു നമുക്ക് ഇനി ഇതിന്റെ പുറകിലാണെന്ന് പറഞ്ഞു ഈ ബിൽഡിംഗിന്റെ നോക്കിട്ട് വരാം അകത്തേക്ക് വന്നിട്ടുണ്ട് കുറേ പേരൊക്കെ ക്യൂ നിൽക്കുന്നു അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ഓഫീസ് We have to go to the office.
വന്ന് ടോക്കണൊക്കെ എടുത്ത് അകത്ത് കയറി വെയിറ്റിംഗിലാണ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ PPS നമ്പർ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഓഫീസിലേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് നമ്മൾ അവിടെ ഫസ്റ്റ് ഒരു ടോക്കൺ എടുത്തു. ടോക്കൺ എടുത്ത് അവിടെ ആ ഒരു ടോക്കൺ എടുത്ത് നമ്മളെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ PPS നമ്പറിന് വേണ്ടി വന്നതാണെന്നുള്ള നമ്മുടെ ആ ഒരു മെയില് കാണിച്ചു. അപ്പൊ അവര് അടുത്ത ഒരു ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് PPS നമ്പർ എടുക്കുന്ന ആ ഒരു കൗണ്ടറിലേക്ക് നമ്മൾ ചെന്നു. നമ്മുടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് ചോദിച്ചു. ഡോക്യുമെന്റ്സ് ചോദിച്ചപ്പോൾ നമ്മള് ആ ഒരു ഒറിജിനൽ പാസ്പോർട്ടും അതുപോലെ തന്നെ സ്പൗസ് അക്സസബിൾ ഫോമും കൂടെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ട് ഫോമും കൊടുത്തു. പിന്നെ നമ്മുടെ അതിന് ഒറിജിനൽ ചോദിച്ചിട്ടുള്ളത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തു. പിന്നെ നമ്മള് ഈ സമയത്ത് നമ്മളും കൂടെ കൂടെ പോകുന്നതാണ് നല്ലത്. നമ്മുടെ ഹസ്ബൻഡിന് PPS നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മളും കൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. എന്റെ അടുത്തുനിന്ന് എന്റെ GNIB കാർഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരുന്നത് ഹൗസ് എഗ്രിമെന്റ് ആയിരുന്നു. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ല് കൊടുക്കാമായിരിക്കും. ഞാനപ്പം നമ്മുടെ ഹൗസ് എഗ്രിമെന്റിന്റെ ഒറിജിനലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ കോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ ഒരു സ്പൗസ് അക്സസബിൾ ഫോമിന്റെ കോപ്പി എടുത്ത് നമ്മളത് ഫില്ല് ചെയ്ത് ആ ഒരു ഫോം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഒറിജിനൽ, അപ്പൊ അതെല്ലാം കൊണ്ടുവന്നിരിക്കണം. പിന്നെ സ്പൗസിന്റെ GNIB കാർഡ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നീട് നമുക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ഒരു 10 ക്വസ്റ്റ്യൻ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബർത്ത് നെയിം അല്ലെങ്കിൽ നമ്മുടെ നിക് നെയിം, നമ്മുടെ ഫസ്റ്റ് കാർ ഏതായിരുന്നു, അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ട് ആൻസർ നമുക്ക് അതും ചെയ്യേണ്ടി വന്നു. ഇത്രയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആയിട്ട് നമ്മൾ വെച്ചേക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൊടുത്ത് നമുക്ക് അന്നേരം തന്നെ നമുക്കൊരു ഒരു എന്താണ് PPS നമ്പർ തരും. നമ്മുടെ ആ ഒരു ഫോമിൽ നമ്പറൊക്കെ എഴുതി തരും. പിന്നെ നമുക്ക് ഒരു 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ കാർഡ് വരുമെന്നാണ് പറഞ്ഞത്. വന്ന വഴിയാണിത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ടല്ലേ നേരെ ഈ ഒരു മെയിൻ റോഡിലേക്ക് കയറുവാണ്. ഇതാണ് നമുക്കിവിടെ വിൻമില്ലെന്ന് എഴുതി വെച്ചിട്ട് സ്റ്റേഷനിലേക്ക് അങ്ങ് നടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഇതേണ്ട, നമ്മളിപ്പം നമ്മള് ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 100 ബസ് പിടിക്കണം, പോകണം. ഇപ്പം നമ്മൾ അടുത്ത തിരിച്ചു പോകാനായിട്ട് അടുത്ത 100 ബസ്സിൻ്റെ അടുത്ത് നമ്മൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.